ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ കറികൾക്കൊക്കെ രുചിക്കായിട്ട് ഉപയോഗിക്കുന്ന കല്ലുപ്പ് കൊണ്ട് നമ്മുടെ ഏത് ആഗ്രഹവും എങ്ങനെ നമുക്ക് നേടിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീടുകളിൽ നമ്മൾ കറിക്ക് രുചി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിശേഷ വസ്തുവാണ് ഉപ്പ്, അല്ലെ? ചേർക്കേണ്ട രീതിയിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ സ്വാദോട് കൂടിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അമിതമാവുകയോ അല്പം അളവിൽ കുറഞ്ഞു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും രുചി ഉണ്ടാകുമോ? ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഉപ്പ് വലിയ ഒരു തത്വത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഏതൊന്നും അളവിൽ കൂടുതലോ അളവിൽ കുറവോ ആയിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് കൃത്യമായ അളവിൽ മാത്രമേ ബന്ധങ്ങളായിരുന്നാലും നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന ആ ഒരു രീതിയായിരുന്നാലും എല്ലാത്തിലും ഒരു അളവുണ്ടാകണം എന്ന് ഉപ്പ് സദാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകലവിധമായ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ്? അതേക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വളരെ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. നിങ്ങൾക്കറിയാമോ, ഉപ്പ് എന്ന് പറയുന്നത് നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണെങ്കിലും ഉപ്പിന് അതിൽ കവിഞ്ഞ് അതിവിശേഷമായ ചില കഴിവുകളും ചില ശക്തികളും ഉണ്ട്. ഞാൻ പറയാതെ തന്നെ ഉപ്പിന്റെ ഈ അതിവിശേഷമായ ശക്തിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി നിങ്ങൾക്കത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയും വേണ്ടു, നിങ്ങൾക്ക് വളരെ വേഗം അത് പിടികിട്ടുകയും ചെയ്യും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. ഈ പാപങ്ങൾ ഒഴിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും കടൽ വെള്ളത്തിൽ കുളിക്കാറുണ്ട്. അല്ലെങ്കിൽ പാപം ചെയ്യാത്തവരും ശരീരശുദ്ധിക്ക് വേണ്ടിയിട്ട് കടലിൽ കുളിക്കാറുണ്ട്. കടലിൽ കുളിക്കുന്നത് ശരീരത്തിന് ഏറ്റവും ആരോഗ്യം ഉളവാക്കുന്നതാണ് എന്ന് പഠനങ്ങളിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കടലിൽ കുളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ശരീരത്തിന് ഇത്രയും അധികം പോസിറ്റീവ് എനർജി ലഭിക്കുന്നത്? മറ്റ് വെള്ളത്തിനില്ലാത്ത എന്ത് സവിശേഷതയാണ് ഈ ഒരു കടൽ വെള്ളത്തിനുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും, അത് ഉപ്പിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ലോകത്ത് നമുക്ക് ചുറ്റും നമ്മിൽ തന്നെ രണ്ട് തരത്തിലുള്ള എനർജികൾ നിരന്തരം മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിലും നമുക്ക് ചുറ്റും നമ്മുടെ ശരീരത്തിലുമുള്ള നെഗറ്റീവ് എനർജിയെ അബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നൽകാൻ കഴിവുള്ള അതിദിവ്യമായ ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു വിശ്വാസമുണ്ട്. നിങ്ങളുടെ നാട്ടിൻപുറത്തിൽ ഈ ഒരു വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ നാട്ടിൻപുറത്ത് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതായത്, ഉപ്പ് കടം കൊടുക്കാൻ പാടില്ല എന്ന്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഉപ്പിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കഴിവുണ്ട്. നമ്മളിലുള്ള നെഗറ്റീവ് ഊർജത്തെയും അതുപോലെ തന്നെ ബാഡ് വൈബ്രേഷനെയും വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യാനുള്ള കഴിവ്. നമ്മൾ ഒരാൾക്ക് ഉപ്പ് കൊടുക്കുന്നതിലൂടെ നമ്മിലുള്ള ബാഡ് വൈബ്രേഷനെ അല്ലെങ്കിൽ നമ്മിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇത് വാങ്ങുന്നയാളിന് അത്യധികം ദോഷകരമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉപ്പ് കടം കൊടുക്കുകയോ ഉപ്പ് കടം വാങ്ങിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നത്. ഇനി എത്രയൊക്കെ ബന്ധു ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര സ്വന്തവും ആയിക്കോട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ ഉപ്പ് കടം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്യരുത്. ഇനി ഇതിനൊക്കെ പുറമെ പറയപ്പെടുന്ന മറ്റൊരു വസ്തുത, ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ്. എന്തുകൊണ്ടാണ്? മഹാലക്ഷ്മി വസിക്കുന്നത് കടലിലാണ്. അതുകൊണ്ടാണ് പാലാഴി കടഞ്ഞപ്പോഴേ ആ കടലിൽ നിന്ന് മഹാലക്ഷ്മി ഉയർന്നു വന്നത്. പാലാഴിയിൽ ശയിക്കുന്ന അല്ലെങ്കിൽ കടലിൽ വസിക്കുന്ന വിഷ്ണുവിന്റെ പത്നിയാണല്ലോ മഹാലക്ഷ്മി. അപ്പോൾ കടലിലെ ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമായിട്ട് കരുതി വരുന്ന ഒന്നാണ്. ലക്ഷ്മി പ്രതീകമായ ഈ ഉപ്പ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മിലുള്ള ലക്ഷ്മി ചൈതന്യത്തെ അല്ലെങ്കിൽ നമ്മിലുള്ള ഐശ്വര്യം ആ ഒരു ഉപ്പിനോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മിൽ വസിക്കുന്ന ആ ഒരു മഹാലക്ഷ്മി നമുക്ക് സകലവിധമായ ഐശ്വര്യങ്ങളെയും നൽകുന്ന ആ ഒരു ലക്ഷ്മി ദേവി ഈ ഉപ്പ് കൈമാറ്റം ചെയ്യുമ്പോൾ അത് വാങ്ങുന്നയാളിലേക്ക് ചെന്ന് ചേരും. നമുക്കിത് ഒരു ഐശ്വര്യക്കേടാണ് എന്ന ചിന്തയും ഈ ഒരു നാട്ടുംപുറങ്ങളിൽ നിലനിൽക്കുന്ന ഉപ്പ് കടം കൊടുക്കരുത് കടം വാങ്ങരുത് എന്നുള്ള ആ ഒരു ചിന്തയ്ക്ക് പുറകിലുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കേരളത്തിന്റെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വിചിത്രമായ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. തമിഴ്നാട് പോലെയൊക്കെയുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഫുഡ് ഹോട്ടലിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാലും ആദ്യം അവർ ഇലയിൽ കൊണ്ടുവെക്കുന്നത് എന്താണെന്നറിയാമോ? അത് ഉപ്പാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപ്പ് കൊണ്ടുവെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വേളയിൽ ഏതെങ്കിലും ഒരു കറിക്കോ അല്ലെങ്കിൽ വിഭവത്തിനോ ഉപ്പ് ഇല്ലാഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉപ്പ് എടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു കുറവ് പരിഹരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ
ഉപ്പ് നമ്മൾ ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഉപ്പ് വെക്കുന്നത്. കാരണം ഉപ്പെന്ന് പറയുന്നത് ലക്ഷ്മി പ്രതീകമാണ്. നമ്മൾ ഉപ്പ് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപ്പ് തരേണ്ടി വരുമല്ലേ. അപ്പോൾ ആ ഉപ്പ് തരുന്നതിലൂടെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ലക്ഷ്മി ചൈതന്യം നമ്മിലേക്ക് വന്നു ചേരുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുൻപ് ഈ രീതിയിൽ ഉപ്പ് വയ്ക്കുന്നത്. മാത്രമല്ല, അതിന് പിന്നിൽ ഞാൻ നേരത്തെ ഒരു ശാസ്ത്രീയത പറഞ്ഞു, ഉപ്പിന് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. ഇങ്ങനെ നമ്മൾ ഒരാളിൽ നിന്ന് ഉപ്പ് മേടിച്ചു കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനും ഈ ഉപ്പിലൂടെ നമ്മിലേക്ക് വന്നു ചേരും. അത് ഒഴിവാക്കാനും കൂടിയൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭക്ഷണത്തിന് മുൻപ് ഇങ്ങനെ ഉപ്പ് വയ്ക്കുന്നത്. തമിഴ്നാടിനും കർണാടകയ്ക്കും ഇടയിലുള്ള തമിഴ്നാട് സ്റ്റേറ്റിൽ തന്നെയുള്ള ബൊന്നാരി അമ്മൻ കോയിലിൽ നമുക്ക് ഉപ്പ് കൊണ്ട് ഈ രീതിയിൽ ഒരു ആചാരത്തെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലക്ഷ്മി പ്രതീകമായിട്ട് അവിടെ നമുക്ക് ഉപ്പ് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടെ വന്നിട്ട് ആളുകൾ അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് എടുത്തുകൊണ്ട് പോയി അവരുടെ കറികളിൽ ഇടാറുണ്ട്. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഉപ്പ് എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മി വസിക്കുന്ന, മഹാലക്ഷ്മി പ്രതീകമായിട്ടുള്ള ഒരു ദിവ്യ വസ്തുവാണ് എന്നുള്ളതാണ്. നമ്മളൊരു പുതിയ വീട് വെച്ചു കഴിഞ്ഞാൽ ആ വീട് പാല് കാച്ചുമ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് ആദ്യമായിട്ട് കൊണ്ട് കയറുന്ന വിശേഷപ്പെട്ട കുറച്ച് വസ്തുക്കളുണ്ട്, ഉപ്പ്, പുളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ. ഇതിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നത് ആരാണ്? ഉപ്പാണ്. എന്തുകൊണ്ടാണ്? ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ്. ഇങ്ങനെ ഒരു ഉപ്പുമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖം ഒരിക്കലും നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല. ലക്ഷ്മി വാസം നിരന്തരം നമ്മുടെ ഗൃഹത്തിൽ കളിവിളയാടും എന്നുള്ള ആ ഒരു ചിന്തയുടെ പുറത്താണ് ഉപ്പ് നമ്മളിങ്ങനെ ആദ്യമായിട്ട് പാല് കാച്ചൽ സമയത്ത് കൊണ്ട് കയറുന്നതിന് പിന്നിലുള്ള ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കണ്ണേറൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരല്പം കല്ലുപ്പ് ചേർത്ത് കുളിച്ചു നോക്കും. നിങ്ങൾക്ക് വളരെയധികം എനർജിയും ഉന്മേഷവും ലഭിക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിയൊക്കെ ശുചിയാക്കുന്ന സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുന്ന സന്ദർഭത്തിൽ കല്ലുപ്പ് ചേർത്തുകൊണ്ടുള്ള ആ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുന്നതായ സകല നെഗറ്റീവ് എനർജിയും അതുപോലെ തന്നെ സകലവിധമായ അണുക്കളും നശിച്ചു പോകുന്നതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിരന്തരം നമ്മുടെ വീട്ടിൽ വളരെ വലിയ ഐശ്വര്യം വന്ന് കയറുമെന്ന് പണ്ട് മുതൽക്കുള്ള വിശ്വാസമുണ്ട്. ഈ വിശ്വാസങ്ങളൊക്കെ തന്നെ ഉപ്പിന് ചില സവിശേഷമായ കഴിവുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധിയൊക്കെ ബാധിച്ചു കഴിയുമ്പോൾ നമ്മൾ വീടിന് ചുറ്റും കടൽ വെള്ളം തളിക്കാറില്ലേ? മറ്റ് വെള്ളങ്ങൾക്കില്ലാത്ത എന്ത് സവിശേഷതയാണ് കടൽ വെള്ളത്തിനുള്ളത്? ഉപ്പിന്റെ പ്രസൻസ് ആണ്. അപ്പോ ഉപ്പിന് ചില സവിശേഷമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി പ്രതീകമാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും ഉപ്പിന് നമുക്ക് നേടിത്തരുവാനായിട്ട് സാധിക്കും. നമുക്ക് നല്ല മാർക്ക് വാങ്ങണം, മത്സര പരീക്ഷകളിൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൽ നമുക്ക് വിൻ ചെയ്യണം, നമുക്കൊരു പുതിയ വീട് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ ഒഴിയണം, കലഹത്തിൽ കഴിയുന്ന രണ്ട് പേരെ നമുക്ക് ഒരുമിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു നമ്മളുമായിട്ട് കലഹിച്ചിരിക്കുകയാണ്, അയാളെ നമ്മിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ നമ്മുടെ എന്ത് ആഗ്രഹവും ഉപ്പ് കൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ കല്ലുപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് സാധിക്കുന്നത്, നമുക്കിത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിരാവിലെ ഒരു 4-5 മണിയോട് കൂടിയിട്ട് എഴുന്നേൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ശേഷം ദന്തശുദ്ധി അതുപോലെ തന്നെ ശരീരശുദ്ധി ഇവ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി രാവിലെ കുളിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പല്ല് തേച്ചതിന് ശേഷം മുഖവും കൈയും കാലും ഒന്ന് കഴുകിയാൽ മതിയാകും. അതിനുശേഷം നിങ്ങളുടെ വീടിൻ്റെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് നിലത്ത് ഒരു പരമ്പോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പുൽപ്പായയോ എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിനു മുകളിൽ ഇതുപോലെ ഉപവിഷ്ണാകുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ കിഴക്ക് ദർശനമായിട്ട് വേണം ഇതുപോലെ ഇരിക്കേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് പേപ്പറാണ്. ഇതുപോലൊരു വൈറ്റ് ഷീറ്റ് പേപ്പർ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുക. ശേഷം നമ്മൾ ഈ ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ നമ്മുടെ മടിയിൽ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കല്ലുപ്പ് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളം കയ്യിൽ ഒരു സ്പൂണ് ഇതുപോലെ ഉള്ളം കയ്യിൽ നമ്മളിങ്ങനെ മുറുകെ പിടിക്കുക. അങ്ങനെ നമ്മൾ രണ്ട് കയ്യിലും കല്ലുപ്പ് എടുക്കുക. ഞാനിവിടെ രണ്ട് കയ്യിലും കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കയ്യിലും കല്ലുപ്പ് ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ മുറുക്കി ഹോൾഡ് ചെയ്ത് പിടിക്കുക. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു പൊസിഷനിൽ വേണം നമ്മുടെ കൈ ഇരിക്കാൻ. നമ്മളിങ്ങനെ കമിഴ്ത്തി പിടിക്കരുത്, നമ്മളിങ്ങനെ മലർത്തി തന്നെ കൈ പിടിക്കുക. അതിനുശേഷം ഇത് ഇങ്ങനെ നമ്മുടെ
കാൽമുട്ടിലായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അപ്പം ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കേണ്ടതായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളെ അത് പരിഹരിക്കാൻ പോകുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇനി പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചൊല്ലാവുന്നതാണ്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതല്ല, ആ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ശരിയാകും എന്ന രീതിയിലാണ് നമ്മൾ ചൊല്ലേണ്ടതായിട്ട് ഉള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരുപാട് കടം ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് ആ കടമൊക്കെ വീട്ടിൽ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലെ ഉപ്പെടുക്കുക, ഹോൾഡ് ചെയ്ത് പിടിക്കുക, ശേഷം കണ്ണുകൾ അടച്ചിട്ട് പറയാം, എൻ്റെ കടങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടുന്നതാണ്, എന്നിലേക്ക് ഒരുപാട് സമ്പത്ത് ഒഴുകി വരാൻ പോകുന്നു, ഇന്ന് മുതൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും, എനിക്ക് വന്ന് ഭവിച്ചിട്ടുള്ളതായ കടങ്ങളൊക്കെ തന്നെ ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ കൊടുത്തു തീർക്കുന്നതാണ്, അതിനായിട്ടുള്ള സാമ്പത്തികം വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കൈവരുന്നതാണ്, ലക്ഷ്മി കടാക്ഷത്താൽ എനിക്ക് ധാരാളം സമ്പത്ത് വന്നു ചേരും. ഈ രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മുടെ ഒരു പ്രശ്നത്തെ ഇതുപോലെ പറയുക. ഇപ്പൊ നമുക്ക് കടബാധ്യതയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഏകദേശം ഒരു 10 മിനിറ്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുന്നതിന് ഏതെങ്കിലും ഒരു ഓർഡർ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ആവർത്തിക്കണമെന്നില്ല. ഇനി ചിലർക്ക് ദാമ്പത്യ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും അകന്നു കഴിയായിരിക്കും, അവർക്കും ഈ ഒരു കല്ലുപ്പ് പരിഹാരത്തിലൂടെ പിണക്കം മാറ്റുവാനായിട്ട് സാധിക്കും. ഭാര്യയും ഭർത്താവും പിണങ്ങി രണ്ട് വീടുകളിലാണ് എന്ന് സങ്കല്പിക്കുക. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഈ രീതിയിൽ ഒരു പരിഹാരം ചെയ്തുകൊണ്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഭാര്യയാണെന്നുണ്ടെങ്കിൽ കണ്ണുമൂടി, എൻ്റെ ഭർത്താവുമായിട്ട് യാതൊരു തരത്തിലുള്ള പിണക്കങ്ങളുമില്ല, ഞങ്ങൾക്കിടയിൽ വലിയ സ്നേഹം നിലനിൽക്കുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തിനെയോ അദ്ദേഹത്തിന് എന്നെയോ പിരിഞ്ഞിരിക്കാൻ ഒട്ടും സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്നേഹത്തിൽ അടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ് എന്നിങ്ങനെ നിരന്തരം ഒരു 10 മിനിറ്റോളം പറയുക. ഇത് നിങ്ങൾക്ക് മനസ്സിലും അതുപോലെ തന്നെ ഉച്ചത്തിലും പറയാവുന്നതാണ്. ഇനി പ്രണയിക്കുന്നവരുടെ ഇടയിലാണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ രീതിയിൽ പരിഹാരം ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും 10 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഫലം കണ്ടു തുടങ്ങുന്നതാണ്. അവരും ഇതുപോലെ ഒരു നിർദ്ദേശം തന്നെ പറയുക, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കിടയിൽ വളരെ വലിയ സ്നേഹം നിലനിൽക്കുന്നുണ്ട്, നമ്മുടെ വിവാഹം നടക്കും, വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്നിങ്ങനെ ആണ് നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചൊല്ലേണ്ടത്. നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ കാര്യം നടക്കും, തീർച്ചയായിട്ടും 10 ദിവസത്തിനുള്ളിൽ നടക്കും, അല്ലെങ്കിൽ ഈ 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെതായ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കും എന്ന ഒരു വിശ്വാസത്തിൽ ദൃഢമായി നിന്നുകൊണ്ട് വേണം നമ്മളിത് ചെയ്യുവാനായിട്ട്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളോ നമ്മുടെ ബന്ധുക്കളോ മാത്രം അറിഞ്ഞാൽ മതി. എപ്പോഴും പറയുന്നത് പോലെ മറ്റുള്ളവർ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അറിയാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം, ഒന്ന്, നമ്മളെ രക്ഷപിടിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. രണ്ടാമത് കാര്യം എന്ന് പറയുന്നത്, ഈ രീതിയിലുള്ള പരിഹാരങ്ങളെ കളിയാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയാകും. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം നമ്മുടെ രണ്ട് പ്രശ്നങ്ങൾ ഈ രീതിയിൽ 10 മിനിറ്റ് വീതം പറയാവുന്നതാണ്. അതിനുശേഷം ഈ ഉപ്പ് എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മുടെ മടിയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു പേപ്പറിലേക്ക് ഇതുപോലെ തട്ടിക്കൊടുക്കുക. ഉപ്പ് നമ്മുടെ കയ്യിലിരുന്നിട്ട് അലിഞ്ഞിട്ടുണ്ടായിരിക്കും, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ അധികം ക്വാണ്ടിറ്റിയിലൊന്നും ഉപ്പ് എടുക്കേണ്ടതില്ല. ഇതിനുശേഷം ഈ ഒരു ഉപ്പ് നമുക്ക് നമ്മുടെ സിങ്കിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലോ നമുക്ക് കളയാവുന്നതാണ്. ഈ ഒരു പേപ്പർ നമുക്ക് വേസ്റ്റ് ബോക്സിലോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യുന്നതിൽ ഒരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. ഒരു കാരണവശാലും നമ്മൾ ഈ ഉപയോഗിച്ച ഉപ്പ് കറിക്കൂട്ടുകൾക്ക് എടുക്കരുത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ചെയ്ത കാര്യം വളരെയധികം വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 ദിവസത്തോളമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ 10 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. ആഗ്രഹങ്ങൾ നടക്കാൻ കാലതാമസമുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു വീട് വയ്ക്കണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. നമുക്കറിയാം 10 ദിവസം കൊണ്ടൊന്നും നമുക്ക് വീട് വയ്ക്കാൻ പറ്റത്തില്ല. ഈ 10 ദിവസത്തിനുള്ളിൽ ആ വീട് വയ്ക്കുന്നതിലേക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം തുടക്കം എന്ന നിലയിൽ നടന്നിരിക്കും. ഇത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ആഗ്രഹവും സഫലീകരിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾ സഫലീകരിച്ച ആഗ്രഹം എന്താണ്, നിങ്ങൾ അതെങ്ങനെയാണ് ചെയ്തത്, നിങ്ങൾ അതിനായിട്ട് എന്ത് നിർദ്ദേശമാണ് നൽകിയത്,
അത് ഈ വീഡിയോ കാണുന്ന ഭാവിയിൽ കാണുന്ന ആളുകൾക്കെങ്കിലും ഉപകരിക്കാനായിട്ട് ദയവായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മളിതാ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു അറിവ് ഒരുപാട് പേര് പരീക്ഷിച്ച് ഏറ്റവും ഒടുവിലാണ് നിങ്ങൾക്ക് അടുത്തേക്ക് ഈ ഒരു അറിവിനെ ഞാൻ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എന്താഗ്രഹവും ഈ വിദ്യയിലൂടെ കല്ലുപ്പ് പരിഹാരത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ, മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.